എല്ലാവർക്കും ഡ്രീം ഹൗസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോഴിന്റെ പാർട്സ് വെച്ചിട്ടൊരു വരട്ടാണ്. നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കുന്ന ഒരു വരട്ടില്ലേ, അതേ സ്റ്റൈലാണ് നമ്മൾ കോഴിന്റെ പാർട്സ് വെച്ചിട്ട് വരട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ അത് എങ്ങനെയാണെന്നും അല്ലെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ വേണ്ടതെന്ന് നമുക്ക് നോക്കിയാലോ. ഞാൻ അവിടെ ഒരു അരക്കിലോ പാർട്സ് ആണ് എടുത്തിരുന്നത്. അത് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണ. ഇനി നമുക്കത് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പൊ ഞാൻ തീ കത്തിച്ചിട്ട് ഇതുപോലെ തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണ്. അപ്പൊ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ പാർട്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം, അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഇനി വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കേണ്ടത് ഉലുവയാണ്. ഒരു അര സ്പൂൺ ഉലുവ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഉലുവ ഇട്ട് കൊടുക്കണത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് എളുപ്പം വെന്ത് കിട്ടാനും അതുപോലെ നല്ല ടേസ്റ്റിന് വേണ്ടി മാത്രമാണ്. അപ്പൊ നല്ലതുമാണ് ഉലുവ. ഇനി നമുക്ക് ഈ ഗ്യാസിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അതിന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് രണ്ട് പച്ചമുളക് നെടുക കീറിയതും ചെറിയൊരു ഇഞ്ചി കഷ്ണം നന്നായി ചെറുതായിട്ട് മുറിച്ചെടുത്തതും ഒരു ഏഴ് ഇല്ല് വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചെടുത്തും അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് നല്ലോണം മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് രണ്ടില്ലി കറിവേപ്പിൻ്റെ ഇല ഒന്ന് കഴുകി വൃത്തിയാക്കിയത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ കറിവേപ്പിനിൽ കൂടുതൽ ഇട്ട് വിചാരിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, കുറവൊന്നും ഉണ്ടാവില്ല. അപ്പൊ കറിവേപ്പിന് കുറച്ച് കൂടുതൽ ഇടാൻ കഴിയുമെങ്കിൽ കൂടുതൽ ഇടുക. ചിലർക്ക് ഈ കറിവേപ്പിലുള്ള കറിയിൽ കൂടുതൽ ഉണ്ടാകുന്ന ഇഷ്ടം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ കുറച്ച് കുറവിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇനി അതിലേക്ക് നമുക്ക് ചെറിയ രണ്ട് സവോള കനം കുറച്ചരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി അത് നല്ലോണം വയന്ന് വരണം എല്ലാവർക്കും അറിയണതാണ്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ ഇട്ട് കൊടുത്തത് കല്ലുപ്പാണ്. അപ്പോൾ പൊടിപ്പ് തീർന്നതുകൊണ്ടാണ് ഞാൻ കല്ലുപ്പ് ഇട്ട് കൊടുത്തത് കേട്ടോ. ഇനി നമുക്ക് നല്ലോണം വയറ്റി കൊടുത്താൽ സവോളയൊക്കെ നല്ലോണം വയന്ന് വരുന്ന രീതിയിൽ നമുക്ക് നല്ലോണം വയറ്റി കൊടുക്കുക. ഇനി നല്ലോണം വയന്ന് വന്നാൽ തീയൊന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് പൊടി ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ പൊടിയൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. അപ്പോൾ തീ കുറച്ചതിന് ശേഷം നമുക്ക് പൊടിവർഗ്ഗങ്ങൾ ഇട്ട് കൊടുക്കുക. ഇനി അവിടെ ഒരു സ്പൂൺ മഞ്ഞപ്പൊടിയും ഒന്നര സ്പൂൺ ചിക്കൻ മസാല, ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയും, അതേപോലെ ചെറിയൊരു കാൽ ടീസ്പൂൺ വലിയ ജീരത്തിൻ്റെ പൊടി, അതേപോലെ കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തേക്കണേ. ഇനി അത് അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതിൻ്റെ പച്ചമണമൊന്ന് പോകാനും വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നോൺസ്റ്റിക്കിൻ്റെ ചട്ടി അതൊന്നും ചിലപ്പോൾ അടി കരിഞ്ഞത് വരില്ല. പക്ഷേ സാധാരണ ചട്ടി ആകുമ്പോൾ പെട്ടെന്ന് അടി കരിയും. അതുകൊണ്ട് കൈയെടുക്കാതെ തന്നെ നല്ലോണം ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന കോയിൻ്റെ പാർട്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇതിൽ ചിന്നമുട്ടയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ചിലർക്ക് പെട്ടെന്ന് ഇളക്കുമ്പോൾ ഇതൊക്കെ പൊട്ടി പോകുന്നതിൽ പേടിയുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് ഇളക്കിന് ശേഷം ഇളക്കാതെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മൾ ചെറുതായിട്ട് വെല്ല വെല്ല ഒന്ന് ഇളക്കി കൊടുക്കണുള്ളൂ. ഈ വെല്ല വെല്ല ഇളക്കി കൊടുത്താൽ മസാലയൊക്കെ അതിലേക്ക് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അതിലേക്കൊരു ചെറിയ തക്കാളിൻ്റെ പകുതി എടുത്തിട്ട് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ചെറിയൊരു പുളിക്ക് വേണ്ടി മാത്രമാണ്. തക്കാളി കൂടുതൽ ഇട്ടാൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ കരുതുക കോയിൻ്റെ പാർട്സ് അല്ലെ പെട്ടെന്ന് വേവ് പോലെ. എന്തിനാണ് വെള്ളം എന്ന് കരുതേണ്ട, ഇത് ലെഗോൻ്റെ പാർട്സ് ആണ്. അപ്പോൾ കുറച്ച് വേവ് കൂടുതലുണ്ടാവും, അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് തുറന്നു നോക്കാം. ഇപ്പോഴൊക്കെ നമ്മൾ ചെറിയ തീയിലാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഒന്ന് കുക്കായി വന്നിരിക്കണേ. ഇനി അതിലേക്ക് നമുക്ക് 2.5 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 2.5 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് കുരുമുളകിൻ്റെ എരിവ് മാത്രമുള്ളൂ, ബാക്കിയുള്ള മുളകും പൊടി ഒന്നും അധികം ചേർക്കണില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുരുമുളകിൻ്റെ പൊടി കുറച്ച് കൂടുതലിട്ട് കൊടുക്കുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കരിവേപ്പിനും ഇട്ട് കൊടുത്ത് അത് നിളക്കാതെ തന്നെ നമുക്ക് മൂടി വെക്കാം. എപ്പോഴെപ്പോഴും ഇളക്കി കൊടുത്താൽ നമുക്ക് കോഴിമുട്ടൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോവും. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ ആ കറിവേപ്പിൻ്റെ നിറമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടത് പെട്ടത് ഇളക്കി കൊടുക്കരുത്, കുറച്ച് കഴിഞ്ഞിട്ട് വേണം ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ കോഴിമുട്ടയൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോവും. ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നന്നായിട്ട് ഇങ്ങോട്ട് മറിച്ച് വേണം ഇളക്കി കൊടുക്കരുത്. അപ്പോൾ ഇതേപോലെ തന്നെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തേക്കണം. ഇനി അതിലേക്ക് നമുക്കൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് പിരിയമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കണം. കാശ്മീരി മുളകും പൊടിയാണ് ഞാൻ പറഞ്ഞത്. പിരിയമുളക് എന്ന് പറഞ്ഞാലും കാശ്മീരി മുളക് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ഇനി അത് കുറച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളെ വീട്ടിൽ കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ സാധാരണ മുളകും പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ സാധാരണ മുളകും പൊടി ഇട്ട് കൊടുക്കുമ്പോൾ എരി ഏറാതെ വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുരുമുളകിൻ്റെ പൊടിൻ്റെ കുറച്ച് അളവ് കുറച്ചാൽ മതി. ഇനി ഇതിട്ട് കൊടുത്തതിന് ശേഷം നല്ലോണമൊന്ന് കുത്തി ഇളക്കാതിന് ചെറുതായിട്ടൊന്ന് ഇളക്കിയ മുളകും പൊടിയൊക്കെ അതിലേക്ക് ചീന മരുന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇനി മൂടി വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ നമുക്കിതുപോലെ തന്നെ എല്ലാം അതും ചേർന്നതിന് ശേഷം ആ ഗ്രേവിയൊക്കെ ഒന്ന് പൊന്തി അതൊക്കെ ഒന്ന് കുക്കായി വരുന്നുണ്ടാവും. ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഇളക്കി കാണിച്ച് തന്നത് എന്തിനാ പക്ഷേ അടി പിടിക്കാതിരിക്കാനും അതുപോലെ തന്നെ എല്ലാ മസാല എല്ലായിടത്തും നായ്ക്കളും നോക്കാനും വേണ്ടിയിട്ടാണ്.
അപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് കല്ലുപ്പാണ്. അപ്പം കല്ലുപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം കുറച്ച് താമസിക്കും ആ ഉപ്പ് അതിലൊക്കെ ഒന്ന് പിടിക്കാനും വേണ്ടിയിട്ട്. പൊടിപ്പിൻ്റെ മാതിരി പെട്ടെന്ന് നമുക്ക് ടേസ്റ്റ് കറിയണമെന്നില്ല. അപ്പം അതൊക്കെ ഒന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ ബാക്കിയുള്ള ഉപ്പ് ഇട്ട് കൊടുത്തത്. അപ്പം നിങ്ങൾ പൊടിപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ആദ്യം തന്നെ ഇട്ട് കൊടുത്ത് അതിൻ്റെ ഇതൊക്കെ അളവൊക്കെ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇപ്പം നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞാണ് നമ്മൾ എടുത്ത് നോക്കിയപ്പോൾ ഇതുപോലെ തന്നെ നല്ലോണം കുക്കായി ഗ്രേവി ആയിക്കണേ. ഇനി ഒന്നും കൂടി റോസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അടുപ്പത് തുറന്ന് വെച്ച് നിങ്ങൾക്ക് 5 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ അതൊരു ചപ്പാത്തിക്കും അതേപോലെ പൊറോട്ടയ്ക്കും നെയ്ച്ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഗ്രേവി ആയിക്കണേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഒന്നൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താൻ മറക്കരുത്. സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. We'll be right back.